കേരളത്തിലുള്ള ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി കേരളത്തിൻ്റെ തീരത്തുനിന്ന് ഇലിമിനേറ്റ് സിന്തറ്റിക് റൂട്ടൈൽ ഉൽപ്പാദിപ്പിക്കുവാനായി ഇലിമിനേറ്റ് എന്ന് പറയുന്ന ധാതു മണൽ സുലഭമായി ലഭിക്കുവാൻ വേണ്ടി അവരിവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്കും ട്രേഡ് യൂണിയനുകൾക്കും മറ്റ് ആളുകൾക്കുമൊക്കെ കൈക്കൂലി വിതരണം ചെയ്തിരിക്കുന്നു. അങ്ങനെ വിതരണം ചെയ്ത കമ്പനി കൃത്യമായി നമ്മളെടുത്ത് പറഞ്ഞത് 2017-16 77 കോടി രൂപ നഷ്ടത്തിലായിരുന്ന കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് 2021 ആയപ്പോൾ കോടാനും കോടികളുടെ 144 കോടിയാണെന്ന് തോന്നുന്നു 144 കോടി രൂപയിലധികം ലാഭത്തിലേക്ക് വന്നിരിക്കുന്നത്. അത് കണക്കിലുള്ളതാണ്. അത് മാത്രമല്ല, ഇത് എങ്ങനെ സംഭവിച്ചു? 2018 പ്രളയത്തിന് ശേഷം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ഒരു ഉത്തരവ് തോട്ടപ്പള്ളി സ്പിൽവേയുടെ മുഖം, കടലിലേക്കുള്ള പൊഴിമുഖം ഒരിക്കലും മണൽ വന്ന് അടഞ്ഞു കിടക്കാൻ പാടില്ല, കാരണം ഏത് സമയത്തും പ്രളയമുണ്ടായാൽ വെള്ളത്തിന് സുഗമമായി ഒലിച്ചു പോകാൻ കഴിയണം എന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉത്തരവിൻ്റെ മറവിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ കളക്ടറെ കൊണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അത് ലേലം ചെയ്യുകയും ടെൻഡർ ചെയ്യുകയും അത് IREയിലും KMMലും ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളും KRL എന്ന് പറയുന്ന പ്രൈവറ്റ് കർത്തയുടെ ഉടമസ്ഥയുള്ള കമ്പനി ഉൾപ്പെടെ അവിടെ ഖനനത്തിന് നിയോഗപ്പെടുകയും ചെയ്തു. ഏറ്റവും രസകരമായ കാര്യം 2019 PSU കൾ പൊതുമേഖലാ സ്ഥാപനങ്ങളല്ലാതെ മറ്റു സ്ഥാപനങ്ങൾ ഈ ഖനനം നടത്താൻ പാടില്ല എന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവ് വന്ന് 2019 അതിനുശേഷം 2023 December 13 ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ അന്വേഷണത്തിന് ആവശ്യപ്പെട്ടുകൊണ്ട് സമീപിച്ചതിന് ശേഷം ആ മാസം, ഈ കഴിഞ്ഞ December 18 ഖനനം നിർത്താൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനമെടുക്കുന്നതും ജിയോ ഇറക്കുന്നതും. ആ ജിയോയിൽ ചില തിരുത്തലുകൾ വരുത്തി അത് മോഡിഫൈ ചെയ്ത് ഈ കഴിഞ്ഞ 2023 December 27 ഇറക്കുന്നു. ഇന്ന് കേരളത്തിലെ ഒരു പ്രമുഖ ദിനപത്രത്തിൽ സിന്തറ്റിക് റുട്ടെയിൽ ഈ കമ്പനികൾ തമ്മിൽ ട്രാൻസാക്ഷൻ നടത്തിയതിൻ്റെ കൃത്യമായ വിവരണം അവർ തന്നിട്ടുണ്ട്. അതിന് ഇ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരുടെ കൈവശമുണ്ട് എന്ന് ആ പത്രം അവകാശപ്പെടുന്നു. അങ്ങനെ ഇത് വളരെ സ്പെസിഫിക്കായിട്ട് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും KSIDC എന്ന് ഇന്ന് ഹൈക്കോടതിയിൽ KSIDC പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനകത്തൊരു പങ്കുമില്ല, CEOമാരിലെതിരെ അന്വേഷണം നടക്കുന്നതിന് നമുക്ക് കുഴപ്പമില്ല, എക്സാലോജിക്കിനെതിരെ അന്വേഷണം നടക്കുന്നതിന് നമുക്ക് കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഇതിനകത്തൊരു പങ്കുമില്ല. അവർ ഹൈക്കോടതിയിലെ സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകനാണ് KSIDC വേണ്ടി ഹാജരായത്. അവർ പറഞ്ഞു, അപ്പോൾ കോടതി ചോദിച്ചു നിങ്ങൾ എന്തിനാണ് അന്വേഷണത്തെ ഭയപ്പെടുന്നത്, ഇത്രയൊരു പൊതുമേഖലാ സ്ഥാപനം, ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുണ്ടായെന്ന് കണ്ടെത്തിയാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ? അപ്പോൾ അവർ പറഞ്ഞു, ഒരു ഡയറക്ടർ എന്ന നിലയിൽ, നോമിനി ഡയറക്ടർ എന്ന നിലയിൽ കമ്പനിയുടെ ദൈനംദിന കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പങ്കില്ല. എന്തോ അവിടെ മറ്റു വാദങ്ങളിലേക്ക് പോകാൻ സമയം കിട്ടിയില്ല, 26 തന്നെ പോസ്റ്റ് ചെയ്തു. അപ്പോൾ കോടതി ചോദിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് 135 കോടി രൂപ ക്രമക്കേടുണ്ടായിരിക്കുന്നു. അല്ല, ഇത് നഷ്ടമുണ്ടായല്ലോ. അതായത് ഇവർക്ക് 13.4% ഓഹരിയുള്ള കമ്പനി ഇങ്ങനെ പണം കൈക്കൂലി കൊടുത്ത് ഇല്ലാതാക്കിയതിലൂടെ ഇവർക്ക് കിട്ടേണ്ട ലാഭവിഹിതമാണല്ലോ ഇല്ലാതാവുന്നത്. അത് ചോദിച്ച് നിങ്ങൾ അവരോട് ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ, കത്തിടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നടത്തിയിട്ടുണ്ട്, എന്നാൽ രേഖ തരുമെന്ന് പറഞ്ഞപ്പോൾ 2 സമയം ചോദിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, രേഖ തരൂ എന്ന് പറഞ്ഞപ്പോൾ എക്സിബിറ്റ്സിനകത്തൊന്നും അതിനില്ല. അപ്പോൾ ഒരു പത്ര കട്ടിങ്, ഞാൻ വെച്ചിട്ടുള്ള രേഖകൾക്കകത്ത് ഇങ്ങനെ ഒരു പത്ര കട്ടിങ്, ഇവരുടെ വിശദീകരണം ചോദിച്ചു എന്നൊരു പത്ര കട്ടിങ്, അല്ലാതെ ഒരു രേഖയും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു പത്ര കട്ടിങ്ങുണ്ട്, KSIDC വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അദ്ദേഹവും ഈ പത്ര കട്ടിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്താണെങ്കിലും നിങ്ങൾ ഇത്തരത്തിലൊരു ക്രമക്കേട് നടന്നിട്ട് 18 കോടി രൂപ നഷ്ടമുണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് അതിനെ നിങ്ങൾ ചോദ്യം ചെയ്തോ, അത് തിരിച്ചു പിടിക്കാൻ നടപടി സ്വീകരിച്ചോ? SFI എൻക്വയറി അനുസരിച്ച് Section 212(14A) അനുസരിച്ച് ഈ നഷ്ടപ്പെട്ട പണം തിരികെ പിടിക്കാൻ പ്രൊവിഷനുണ്ട്. ഞാൻ SFI അന്വേഷണം ആവശ്യപ്പെടുമെന്ന് പറഞ്ഞത് പിണറായി വിജയനെയും മകളെയും കുറ്റക്കാരെയും ജയിലിൽ വിടാൻ വേണ്ടി മാത്രമല്ല, ഈ സംസ്ഥാനത്തിന് നഷ്ടപ്പെട്ട 18 കോടി രൂപ ആ നഷ്ടപ്പെടുത്തിയവരുടെ കയ്യിൽ നിന്നും തിരികെ പിടിക്കാൻ SFI അന്വേഷണത്തിന് കഴിയും. Section 212(14A) അനുസരിച്ച് ആ SFI അന്വേഷണത്തിന് ആ തുക തിരികെ പിടിച്ച് സംസ്ഥാനത്തിന് നൽകാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ SFI അന്വേഷണം ആവശ്യപ്പെട്ടത്. ഞാൻ പറഞ്ഞത്
ഒരു കാര്യം, ഇവിടെ നിയമസഭയിൽ ഈ വിഷയം അവതരിപ്പിക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ അത് അവതരിപ്പിക്കാൻ അനുമതി ലഭിച്ചില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവതരിപ്പിക്കാൻ ശ്രമിച്ചതിന് പ്രത്യേകിച്ച് മാത്യു കൊളന്നാട് ഞാൻ അഭിനന്ദിക്കുകയാണ്. പക്ഷേ ഇടതുപക്ഷക്കാരെ ചില കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഇടതുപക്ഷ കെ എം മാണി ബാർകോഴ കേസിൽ അഴിമതി ആരോപിതനായപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഭയിൽ കാണിച്ച തോന്നിയവാസം എല്ലാം കാണിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രിക്കെതിരായ ഇത്രയും ശക്തമായ ഒരു ആരോപണം അങ്ങയുടെ കയ്യിൽ, രേഖ ഉൾപ്പെടെ അങ്ങയുടെ കയ്യിലിരിക്കുകയാണ്. അത് ഇരിക്കുമ്പോൾ ഇത്തരത്തിലൊരു മൃദു സമീപനമല്ല നിയമസഭയ്ക്കുള്ളിൽ സ്വീകരിക്കേണ്ടത് എന്നുള്ളൊരു എളിയ അഭിപ്രായം കൂടെ ഞാനിവിടെ പങ്കുവെക്കും.